ഹായ് കസാണ് അപ്പോൾ ഇന്നൊരു ഉച്ച സമയമാകുമ്പോൾ ഏഷ്യാനെറ്റ് ഒരു പ്രോമോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ യൂട്യൂബ് ചാനലിൽ. ആ പ്രോമോനെ കുറിച്ചാണ്, ആ പ്രോമോ കണ്ടതിന് ശേഷം നമ്മളെല്ലാവരും തന്നെ ഒരു പേടിച്ചു പോയിണ്ടാവോ, ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു നിരാശയായിരിക്കാം. കാരണം ബിഗ് ബോസ് എന്നുള്ള ഒരു റിയാലിറ്റി ഷോ റണ്ണായി പോകുന്നതന്നെ ഡോക്ടർ രജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി, ഇല്ലെങ്കിൽ ഡോക്ടർ നമ്മുടെ രജിത് സാറിൻ്റെ പേരിൽ മാത്രം, രജിത് സാറിന് വേണ്ടി മാത്രമാണ് പ്രേക്ഷകർ ആ ഷോ 90% കാണുന്നത്. പക്ഷേ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ആ പ്രോമോയിലുണ്ടായിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും അറിയാം ഒരു ഹൈസ്കൂൾ ടാസ്ക്കാണ് ഇന്ന് നടക്കാൻ പോകുന്നത് എന്ന്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ഒരു പ്രോമോ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ, അതിൽ തന്നെ നമുക്ക് മനസ്സിലായിണ്ടാവും. ബട്ട് ഇന്നത്തെ പ്രോമോയിൽ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേഷ്മ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. എന്നിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള പാട്ടൊക്കെ പാടിയതിന് ശേഷം രേസാർ രേഷ്മയുടെ കണ്ണിൽ ജസ്റ്റ് ഇങ്ങനെ ആക്കുന്നത് മാത്രമേ കാണിച്ചുള്ളൂ. അപ്പോഴേക്കും രേഷ്മേൻ്റെ കണ്ണ് പോയി, എൻ്റെ കണ്ണ് തുറക്കാൻ പറ്റണ പറഞ്ഞിട്ട് കൺസെഷൻ റൂമിൽ പോണ എല്ലാവരും തന്നെ ഒരു എന്താ പറയുക, ഷോക്കായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അവിടെ എല്ലാവരും തന്നെ ഒരു ഷോക്കായിട്ടുള്ളൊരു അവസ്ഥയിലാണ് രേഷ്മ കൺസെഷൻ റൂമിൽ പോയി കരി നല്ല കരയണോ, കണ്ണൊക്കെ നല്ല ശോചവാന്നായിരിക്കണോ. അതിൻ്റെ അതിനുശേഷം രജിത് സാറിനെ കൺസെഷൻ റൂമിൽ കൊണ്ടുപോയിട്ട് ബിഗ് ബോസ് പറയുന്ന വാക്കുകൾ, രജിത് കുമാർ ചെയ്തത് ഒരു ക്രൂരതയായിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് ബിഗ് ബോസ് നിയമത്തിൽ നിയമത്തിനെ ഒരു നിയമം തെറ്റിച്ചത് പോലെയാണ്, അല്ലെങ്കിൽ ഒരു റൂള് തെറ്റിച്ച പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ആൻഡ് അത് ആ പ്രൊമോൻ്റെ ടൈറ്റിൽ തന്നെ ഡോക്ടർ രജിത് കുമാർ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോകുമോ എന്നതാണ് ആ ഒരു ഞാൻ പറഞ്ഞ ആ ഒരു പ്രൊമോയുടെ, ഏഷ്യാനെറ്റ് റിലീസ് ചെയ്ത ആ ഒരു പ്രൊമോയുടെ ടൈറ്റിൽ തന്നെ. സോ ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്കൊക്കെ ഒരു കാര്യം ഉണ്ടാവും. കാരണം രേഷ്മയുടെ കണ്ണിൽ ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോഴേക്കും രേഷ്മയ്ക്ക് എന്തായാലും ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ ഒരു ചോദ്യം. ആൻഡ് ഫസ്റ്റ് മുതലേ നമുക്ക് കുറേ ചർച്ചകൾ നടന്നിട്ടുണ്ട്, ഏഷ്യാനെറ്റ് റേസാറിന് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ്, ടൈറ്റിൽ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ചർച്ചകൾ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. അല്ലാതെയും മാക്സിമം പേരും ആശങ്കപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് രേസാറിന് ടൈറ്റിൽ കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ. സോ ഇത് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ രേഷ്മയ്ക്ക് ശരിക്കും എന്താ സംഭവിച്ചു എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ മാത്രം മനസ്സിലാവുള്ളൂ. ബട്ട് അപ്പോഴേക്കും രേഷ്മയ്ക്കെതിരെ കുറേ ട്രോൾസും മീംസും അതുപോലെ തന്നെ വീഡിയോസും ഇറങ്ങുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ല രേഷ്മ പുറത്താവണം പറഞ്ഞിട്ട്, കാരണം ചെറിയൊരു സാധനം ജസ്റ്റ് കണ്ണിൽ ഇങ്ങനെ ആക്കുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ബട്ട് അവിടെ എല്ലാവരും തന്നെ ഷോക്കാവുന്നു, ആൻഡ് രജിത് സാറിനെ എവിക്റ്റ് ചെയ്യും അല്ലെങ്കിൽ പുറത്താക്കുമോ എന്നുള്ളൊരു ചോദ്യം തന്നെ വരുന്നു. സോ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. സോ ഞാനും എപ്പിസോഡ് എനിക്ക് ആ പ്രോമോ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നു. കാരണം കുറേ കാര്യങ്ങളെ നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ മുമ്പ് സംസാരിച്ച കുറേ കാര്യങ്ങൾ, ഏഷ്യാനെറ്റ് ടൈറ്റിൽ ആര്യ ഇങ്ങനെ കുറേ വർഷമായിട്ട് ഏഷ്യാനെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി നമ്മൾ അത്രത്തോളം കാത്തിരിക്കുന്നുണ്ട്. കാരണം എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ കറക്റ്റ് വിഷ്വൽ നമുക്ക് ഇപ്പോഴും ഇല്ല. ഇന്നത്തെ ദിവസം 9 ആയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സ് ലീവ് ചെയ്തോളൂ. സാറ് എവിക്റ്റായി പോവും, എവിക്റ്റായില്ല, ബിഗ് ബോസ് സാറിനെ പുറത്താക്കും, ഈ ഒരു കാരണം വെച്ച് പുറത്താക്കും. കാരണം അവിടെ എല്ലാവരും തന്നെ ഷോക്കായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഷാജി അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസും ലിവിങ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് വായിൽ കൈ വെച്ചിട്ട് അത്രയും ഷോക്കായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. സോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ള കമൻറ്റ് ബോക്സ് ലീവ് ചെയ്തോളൂ. ബട്ട് എനിക്കതെന്തോ ഒരു എന്താ പറയുക, തൃപ്തിപ്പെട്ടില്ല. ഒരു പ്രോമോയിലുണ്ടായിരുന്ന കണ്ടൻറ്റ് ഒരു ചെറിയ ഒരു പന്തികേട് തോന്നിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലീവ് ചെയ്തോളൂ. എൻ്റെ അടുത്ത് വേറൊരു വീഡിയോ വന്ന് കാണാം. അതുവരെ ബൈ.